PECP. Do these patients have any other alternative if they don't want to undergo for this invasive procedure because of the fear of surgery or because of some economical reason? So what you will do? Now the answer comes with a new treatment, what we call as EECP, which is known as Enhanced External Counterpulsation. This is a non-invasive treatment available for patients who have coronary artery blockage, who have deficient blood flow to the myocardium. ഹൃദയ ചികിത്സയ്ക്ക് ശസ്ത്രക്രിയ വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ആശ്വാസം തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ, അതുപോലെ തന്നെയാണ് ചികിത്സയും. ശരീരത്തിൽ കാലുകളിലും അരയിലും ബന്ധിപ്പിച്ചിരിക്കുന്ന പാടുകളിലൂടെയും കഫുകളിലൂടെയും പതിയെ പതിയെ ഉയരുന്ന സ്പന്ദനം, രക്തധമനികളിലൂടെ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് ഉയർത്തിവിടുന്ന സ്പന്ദനങ്ങൾ, തികച്ചും ശാസ്ത്രീയമായ പഠനത്തിലൂടെ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന പ്രക്രിയ, അതേസമയം ഹൃദയത്തിന്റെ പ്രവർത്തനം വിശകലനം ചെയ്യുന്നു, വീണ്ടും ഹൃദയത്തിന് പുറമേ തുടരുന്ന സ്പന്ദനം, വളരെ പെട്ടെന്ന് തന്നെ ഹൃദയത്തിലേക്ക് എത്തുന്ന രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത്രയുമായാൽ താളം തെറ്റിയ ഹൃദയമിടിപ്പ് തിരിച്ചു വരാനുള്ള ആദ്യ തയ്യാറെടുപ്പുകളായി. They have three sets of cuff put on the lower leg. So this cuff squeezes the muscle and it is synchronized to his ECG. In that sense, with a microsecond precision, the cuff can able to compress the vessel in the lower leg and push the blood slowly back to the heart. So when it is pushing the blood, what it does is it pushes the blood with a higher velocity and pressure because it is compressing with almost 300 millimeter of mercury pressure. So what really happened? The blood flow into the reverse direction into the coronary vessel, which is blocked, with a higher velocity and pressure. ഹൃദയധമനികളിൽ സാധാരണയായി തടസ്സം സംഭവിക്കുമ്പോൾ രക്തവിതരണത്തിന് ഭംഗം വരുന്ന കാര്യം മാത്രമാണ് കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ ആവശ്യമായ രക്തത്തിന്റെ അളവും പരിമിതപ്പെടുന്നു. ഇങ്ങനെ ഹൃദയത്തിലേക്ക് തിരിച്ച് രക്തം എത്തിച്ചു കൊടുക്കുന്നിടത്താണ് EECP ചികിത്സാരീതി ഏറെ ശ്രദ്ധിക്കുന്നത്. മറുവശത്ത് രക്തവിതരണം നിർബാധനം തുടരാൻ ശസ്ത്രക്രിയാ രീതികളായ ആൻജിയോപ്ലാസ്റ്റിക്, ബൈപ്പാസ് എന്നിവയാണ് പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ ഹൃദയത്തിന് ആവശ്യമായ രക്തം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്ന രീതിയാണ് EECP എന്ന പുതിയ ചികിത്സയിൽ വിഭാവനം ചെയ്യുന്നത്.